സ്നേഹമുള്ളവരെ, കേരള മനസാക്ഷിയെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മളെല്ലാം പേപ്പറിലൂടെയും ടി വിയിലൂടെയും ഒക്കെ കണ്ടത്. മധ്യവയസ്കരായ രണ്ട് സ്ത്രീകളെ നരബലി നടത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന ആഘാതത്തിലാണ് ഇന്ന് കേരളക്കാരൻ. പ്രിയപ്പെട്ടവരെ, മതം ധാർമ്മികതയുടെ ഒരു അധിപനായിട്ട് ലോക ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ നാം കാണുന്നു. ധാർമ്മികതയുടെ ഒരു ഗാർഡിയനായിട്ട് മതം നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ ബലിയർപ്പണത്തെ നമ്മൾ കാണുന്നു. ആദ്യമൊക്കെ മൃഗങ്ങളെ ബലിയർപ്പിച്ചതായി, പിന്നീട് അത് മനുഷ്യരെ ബലിയർപ്പിച്ചതായിട്ടുമൊക്കെ ഒരുപാട് സംസ്കാരത്തിൻ്റെ ഭാഗമായി, മതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. നരബലിയുടെ മനഃശാസ്ത്ര സാമൂഹ്യ വശങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിലായിട്ട് കാണുന്നത്. ഒന്ന്, ദൈവത്തിനായി മനുഷ്യനെ മനുഷ്യൻ ബലി കൊടുക്കുന്നതും മനുഷ്യർക്കായിട്ട് മനുഷ്യരെ മറ്റുള്ളവർ ബലി കൊടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിനായി മനുഷ്യർ മനുഷ്യനെ ബലി കൊടുക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു എന്നുള്ളൊരു ചിന്തയും, അതോടൊപ്പം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായിട്ടും അതോടൊപ്പം ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനുള്ള ഒരു മനോഭാവവുമാണ് ഇതിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ മനുഷ്യൻ മനുഷ്യനെ ബലി കൊടുക്കുമ്പോൾ ചില സമയത്ത് അധികാരത്തിന് വേണ്ടിയിട്ടുള്ള, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള, തൻ്റെ അവകാശം സ്ഥാപിക്കുവാനുള്ള ഒരു മനോഭാവത്തിൽ നിന്നാണ് പലപ്പോഴും ഈ പറഞ്ഞ ഈ സാക്രിഫൈസിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ നരബലിയുടെ പിന്നിൽ ഒരു കോൺഷ്യസും ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ബോധതലത്തിലും അബോധതലത്തിലുമുള്ള യാഥാർത്ഥ്യങ്ങൾ ഒളിഞ്ഞു കിടക്കും. ബോധതലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തൻ്റെ ബലിയർപ്പണത്തിലൂടെ താൻ അറിഞ്ഞു ചെയ്യുമ്പോൾ അതിലൂടെ തനിക്ക് എന്തെങ്കിലും നേട്ടം ലഭിക്കുന്നു, പാപത്തിന് പരിഹാരമായി മാറുന്നു, അല്ലയോ വലിയൊരു ശക്തിയെ സന്തോഷിപ്പിച്ചു എന്നൊരു മനസ്സ് വരുന്നു. എന്നാൽ അബോധാവസ്ഥയിൽ നമ്മൾ അറിയാതെ ഈ ബലിയർപ്പണത്തിലൂടെ നേട്ടങ്ങളുടെ പിന്നാലെ അധികാരത്തിൻ്റെ, സമ്പത്തിൻ്റെ, സ്ഥാനത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടാത്ത അവസ്ഥയുടെയൊക്കെ ഒരു മനോഭാവം അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നാം മനസ്സിലാക്കുക. ഇത് ലോകത്തിലെ മിക്ക എല്ലാ ചരിത്രങ്ങളിലും ഈ നരബലിയെക്കുറിച്ച് നമുക്ക് അറിയുവാൻ സാധിക്കും. ഇന്ത്യയും ഒട്ടും മോശമല്ല. ഇന്നും ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ചില ആചാരങ്ങളുടെ, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ട്, മറ്റു ചിലർ ആഭിചാര കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചില തെറ്റായിട്ടുള്ള പ്രവണതകളുടെ, തിന്മയുടെ ശക്തിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായൊക്കെ ഈ പറഞ്ഞ നരബലി നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലും അവിടെയും ഇവിടെയുമൊക്കെ ചില സമയത്ത് നരബലി നടന്നതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ കോവിഡിന് ശേഷം ഈ നരബലി ഉണ്ടാകുവാനുള്ള കാരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ചിലർ മനുഷ്യൻ്റെ അജ്ഞതയെ മുതലെടുക്കുകയാണ്. പ്രത്യേകിച്ച് ശരീരമനങ്ങാതെ എങ്ങനെ സമ്പത്തുണ്ടാക്കിയെടുക്കാം എന്നുള്ള ആ മനോവ്യഗ്രതയുടെ ഫലമായിട്ടും ചില സമയത്ത് ചിലർ ഈ നരബലി പോലെയുള്ള ആഭിചാര കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കർമ്മത്തിലൂടെയാണെന്നുണ്ടെങ്കിലും തങ്ങൾക്ക് ലോകത്തിൻ്റെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കണം എന്നുള്ള അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അഹംഭാവത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമായിട്ടും ഇതുപോലെയുള്ള ആഭിചാര കർമ്മങ്ങളൊക്കെ സമൂഹത്തിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ആ രണ്ട് നരബലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്നാൾക്കാരാണ് അതിൽ പ്രധാനമായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഒരു ഭാര്യയും ഭർത്താവും, ഭഗവത് സിംഗും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലൈലയും, പിന്നീട് ഇവരുടെ ഏജൻ്റായ മുഹമ്മദ് ഷാഫി എന്ന് പറഞ്ഞൊരു വ്യക്തി. ഇവരുടെ മനസ്സ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോപാത്ത് എന്നുള്ളൊരവസ്ഥയുടെ ഒരു രൂപമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനഃശാസ്ത്രജ്ഞന്മാരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന DSM-ലും അല്ലെങ്കിൽ ICD ബുക്കിനകത്തും ഒക്കെ
സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് സൈക്കോപാത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ സൈക്കോപാത്തായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ മനോരോഗി എന്ന് പച്ചമലയാളത്തിൽ വിളിക്കാം. ഈ സൈക്കോപാത്ത് ആൾക്കാർ ബാഹ്യമായിട്ടുള്ള ഔട്ട്വേർഡ് ഈ ബിഹേവിയർ വളരെ കുറവായിരിക്കും. എന്നാൽ ക്രിമിനൽ സൈക്കോപാത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾ, ഈ ഷാഫി എന്ന് പറഞ്ഞ ഏജന്റിനെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറായിട്ട് അദ്ദേഹം ഒരു ക്രിമിനൽ സൈക്കോപാത്ത് എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. കാരണം അദ്ദേഹം തന്നെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ചെയ്യുമ്പോൾ നമുക്കറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള ഒരു ഫേക്കായിട്ടുള്ള ഫേസ്ബുക്ക് പ്രൊഫൈൽ ശ്രീദേവി എന്നുള്ള പേരും പറഞ്ഞ് എടുത്തുകൊണ്ട് എല്ലാവർക്കും സൗഖ്യവും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ലഭിക്കുവാനായിട്ട് സമീപിക്കുവാനുള്ള ഒരു തെറ്റായ മനോഭാവത്തോടുകൂടെ ആരംഭിച്ചു. അതുമാത്രമല്ല, അദ്ദേഹം ഒരു സെക്ഷൽ പെർവേർട്ടാണ്, ലൈംഗികമായിട്ടുള്ള വൈകൃതത്തിന് അടിമയായിട്ടുള്ള വ്യക്തിയാണ്. മാത്രമല്ല, അദ്ദേഹം ആൾക്കാരെയൊക്കെ പൊതുവെ സുവിപ്പിച്ച് കാര്യങ്ങൾ നേടുന്നതാണ്. ഇന്നലെ ഒരു ഇന്റർവ്യൂവിൽ ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, എല്ലാവരെയും മക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ച്, പണം സമ്പാദിക്കാനായിട്ട് ഏത് അധാർമിക കാര്യങ്ങൾ ചെയ്യുവാനും ഈ പറഞ്ഞ ഷാഫിക്ക് ഉള്ളൊരു മനസ്സുണ്ട്. ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരല്പം പോലും റിമോഴ്സ് ഇല്ല, ഒരല്പം പോലും എംപതറ്റി ഇല്ല. ഇതെല്ലാം ചെയ്തിട്ടും വീണ്ടും അടുത്ത ഇരയെ വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു മനസ്സിൻ്റെ ഉടമയായി മാറുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഡ്രഗിൻ്റെ ഡീലറാണെന്ന് നമ്മൾ പറഞ്ഞു, മുൻപും ക്രിമിനൽ ആക്ടിവിറ്റീസ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നറിഞ്ഞു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു ക്രിമിനൽ സൈക്കോപാത്താണ് ഷാഫി എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയുവാൻ സാധിക്കും. ഇനി ഭഗവത് സിംഗിൻ്റെയും ലൈലയും കുറിച്ച് ഓർക്കുമ്പോൾ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി സമ്പത്തിന് വേണ്ടി ഏത് നികൃഷ്ട പ്രവൃത്തിയും ചെയ്യുവാൻ തയ്യാറായിട്ട് വരുന്ന ഒരു വ്യക്തികളാണ്. സമൂഹം, നാട്ടുകാർ ഇവരെക്കുറിച്ച് പറയുന്നത് പൊതുവെ ശാന്തരാണ്, നല്ല മനുഷ്യരാണ്, സാമ്പത്തികമായിട്ട് ഉന്നതിയിലുള്ളവരാണ്. ഇടയ്ക്ക് വെച്ച് സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ അത് വാരിക്കൂടി എടുക്കുവാനുള്ള ആ ഒരു മനോഭാവത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ലൈംഗികമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് പോലും അവൾ സമ്മതിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിന് ഓക്കെ പറയുന്നു. അപ്പോൾ അവിടെയും നമ്മളെന്താണ്, എന്തോ വലിയൊരു തെറ്റെന്ന് അവരിതുവരെ തിരിച്ചറിയുന്നില്ല. എന്തോ നേടാൻ വേണ്ടിയിട്ട് അവർ എത്രയും മീനായിട്ടുള്ള എന്ത് പ്രവൃത്തിയും ചെയ്യുവാൻ അവർ തയ്യാറാകുകയാണ്. മാത്രമല്ല, ആ കഴുത്തറുത്തെന്നൊക്കെ പറയുന്നത് ഈ സ്ത്രീ ചെയ്തെന്നാണ്, ലൈല ചെയ്തെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് വാരി കൂടുവാൻ വേണ്ടിയിട്ട് ധാർമ്മികതയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിതത്തിന് അല്പം പോലും വില നൽകാതെ ജീവിക്കുന്ന വലിയൊരു മനോഭാവം. അപ്പോൾ ഇതൊക്കെ ഈ വ്യക്തികളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഇന്നത്തെ പോക്ക് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് വ്യക്തികളുടെയും മനസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യുവാൻ ഏത് മാർഗവും തിരഞ്ഞെടുക്കുവാനുള്ളത്, സമ്പത്ത് ലഭിക്കുവാനായിട്ട് എന്ത് അനീതിക്കും കൂടെ നിൽക്കുവാനുള്ളത്, കൊലപാതകം നടത്തിയിട്ട് പോലും അവരുടെ ബോഡി ലാംഗ്വേജിൽ മറ്റൊരു വ്യത്യാസവും കാണുന്നില്ല. സംഭവം കഴിഞ്ഞ് പല രോഗികളും അവരുടെ മസാജ് സെൻ്ററിൽ വന്നപ്പോൾ ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ഒരു രീതിയിലുള്ള വ്യത്യാസവും കാണിക്കാത്ത വളരെ സാധാരണക്കാരായിട്ട് തന്നെ കടന്നു പോകുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരിൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. ഇത് കുഞ്ഞുനാളിൽ കിട്ടിയിട്ടുള്ള മുറിപ്പാടിൻ്റെ പരിണിത ഫലമാണോ, അതോ പഴയകാലങ്ങളിൽ കുറ്റകൃത്യത്തിൽ ഇവർ ഏർപ്പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ അധികാരികൾ കണ്ടെത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ വ്യക്തികൾ സമൂഹത്തിൽ വീണ്ടും ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ തിന്മയുടെ ശക്തികൾ വീണ്ടും സമൂഹത്തിൽ കൂടുതൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും പുറം ലോകം കാണാത്ത രീതിയിൽ ഇവർക്ക് നിയമവ്യവസ്ഥ കൊടുക്കുന്ന പണിഷ്മെൻ്റ് തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കണം. കാരണം അവർ സമൂഹത്തിന് വലിയ വലിയൊരു നെഗറ്റീവ് ഇമേജാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നരഭോജി മാത്രമല്ല, നരബലി മാത്രമല്ല, അവരെ പച്ചമാംസം അവർ കറിവെച്ച് ഭക്ഷിച്ചു എന്നുകൂടെ പറഞ്ഞു. അപ്പോൾ ആ ക്രിമിനൽ മെൻറ്റാലിറ്റിയുടെ എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു അപകടം പിടിച്ചൊരവസ്ഥയാണ്. ഒപ്പം കേരളത്തിൻ്റെ ജനസമൂഹമേ ഒന്ന് മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി
തെറ്റായ മാർഗങ്ങളും തെറ്റായ ലക്ഷ്യങ്ങളും തെറ്റായ പ്രവൃത്തികളും അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സ് കീഴ്പ്പെട്ടു കൊണ്ടുപോകുന്നുണ്ട്. ഒരിക്കലും തിന്മയ്ക്ക് വളരുവാൻ ഇടം കൊടുക്കരുത്. ഇതുപോലെയുള്ള അധാർമികമായിട്ടുള്ള തിന്മയുടെ ശക്തികൾക്കെതിരെ നമ്മൾ പോരാടുകയും മനസ്സിലാക്കുകയും വേണം. ഒരു നരബലിയും ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ.